മാനന്തവാടി എം എൽ എ ഒ ആർ കേളു മന്ത്രിസഭയിലേക്ക് പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയാകും. വകുപ്പുകളിലും മാറ്റം. ദേവസ്വം വി എൻ വാസവനും പാർലമെന്ററി കാര്യം എം പി രാജേഷിനും. പെൻഷൻ വിതരണ തടസ്സം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സർക്കാർ ക്ഷേമ പെൻഷൻ ഔദാര്യമായി കാണുന്നു. ഏതു മാസത്തെയാണെന്ന് സ്പെസിഫിക്കായി പറഞ്ഞുകൊണ്ടാണ് പെൻഷൻ ഉത്തരവുകൾ ഇറക്കാറുള്ളത്. കഴിഞ്ഞ രണ്ടു പ്രാവശ്യമായി വളരെ കൗശലത്തോടുകൂടി ഏതു മാസത്തെയാണെന്ന് പറയാതെ ഒരു മാസത്തെ എന്ന് പറയുന്നു. ആരെ കബളിപ്പിക്കാനാണ് നിങ്ങൾ അത് ചെയ്യുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യരെ. ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ വഴുതി മാറുന്നുവെന്നും വിമർശനം. സമയബന്ധിതമായി കുടിശ്ശികയും കൊടുത്ത് തീർക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ. രാഷ്ട്രീയ മുതലെടുപ്പിന് പ്രതിപക്ഷ ശ്രമമെന്നും മന്ത്രി. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ മരണം 36. 100+ പേർ ആശുപത്രിയിൽ. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം. നീറ്റ് ചോദ്യക്കടലാസ് ചോർന്ന് ലഭിച്ചതായി മൊഴി. ബീഹാറിലെ വിദ്യാർത്ഥി പോലീസിന് നൽകിയ മൊഴിപ്പകർപ്പ് പുറത്ത്. ക്രമക്കേടിൽ കേന്ദ്രത്തിനും എൻ ടി എക്കും സുപ്രീംകോടതി നോട്ടീസ്. ഹൈക്കോടതികളിലെ കേസുകൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം. നിലപാടിൽ ഉറച്ച് കെ മുരളീധരൻ. കെ പി സി സി യു ഡി എഫ് നേതൃയോഗങ്ങളിൽ പങ്കെടുക്കില്ല. പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ച് മുരളീധരൻ. തൃശൂരിലെ തോൽവിയിൽ കെ പി സി സി അന്വേഷണ കമ്മീഷൻ മുരളീധരന്റെ വീട്ടിൽ. കെ പി സി സി നേതൃയോഗവും യു ഡി എഫ് യോഗവും വൈകിട്ട്. തിരോ മലബാർ സഭ കുർബാന തർക്കത്തിൽ വൈദികർക്കെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് ബിഷപ്പുമാർ. സിനഡിൽ വിയോജിപ്പറിയിച്ച് 5 മെത്രാന്മാർ. പുറത്താക്കൽ തീരുമാനം സഭയുടെ മധ്യയുഗ സംസ്കാരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നത്. അനുരഞ്ജനത്തിലൂടെ പരിഹാരം വേണമെന്നും ആവശ്യം. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ വീണ്ടും മത്സ്യബന്ധന വെള്ളം മറിഞ്ഞു. 5 തെങ്ങ് സ്വദേശിയായ മത്സ്യത്തൊഴിലാളി മരിച്ചു. 3 പേർ രക്ഷപ്പെട്ടു.